നമസ്കാരം. ഐക്യരാഷ്ട്ര സഭയുടെ G20 ഓർഗനൈസേഷന്റെ ഡയറക്ടറാണ് മലയാളിയായ മുരളി തുമ്മാരുകുടി. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്നത് ദുരന്തേട്ടൻ എന്നാണ്. അദ്ദേഹം ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ തലവനായിരുന്നു കുറച്ചുകാലം ഐക്യരാഷ്ട്രസഭയുടെ. അതുകൊണ്ടാണ് ആ പേര് അദ്ദേഹത്തിന് വീണ് കിട്ടിയത്. അദ്ദേഹം എവിടെ ദുരന്തമുണ്ടായാലും അതേക്കുറിച്ച് കുറിപ്പെഴുതുമായിരുന്നു. അദ്ദേഹത്തിന്റെ സുന്ദരവും ലളിതവുമായ ഭാഷയാണ്. ആ വ്യക്തിയെ പരിചയപ്പെടുന്നവരാരും മറക്കുകയുമില്ല. വലിയ സൗഹൃദത്തിന്റെ ഉടമയാണ്. വളരെ സരസമായി അദ്ദേഹം കുറിക്കുകയും ചെയ്യാറുണ്ട്. ഇടയ്ക്കിടെ അദ്ദേഹം മന്ത്രിയാവുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടായി. അദ്ദേഹത്തിന്റെ സരസ ഭാഷയുടെ ഭാഗം മാത്രമായി കണക്കാക്കിയാൽ മതി. എന്നാൽ പലർക്കും ആഗ്രഹമാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ മന്ത്രിയായാൽ കൊള്ളാമെന്ന്. പിണറായി സത്തിന്റെ കാലത്ത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം അതിന്റെ വക്താവായി ഒരു അന്തം കമ്മിയായി മാറി എന്ന ആരോപണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പലരും ഉയർത്തിയിട്ടുണ്ട്. ആ ആരോപണം ഞാനും ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ തെളിഞ്ഞ ചിന്തകൾ കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് പിണറായി സ്വത്തോട് സന്ധി ചെയ്യുന്നത്? പിണറായി സർക്കാർ നടത്തുന്ന പല ദൂർത്തുകളെയും ന്യായീകരിക്കുന്നത് എന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് പലതും. ഞാനൊരിക്കലും അദ്ദേഹത്തോട് ഇത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് എന്റെ ഇഷ്ടം കേരളത്തോടാണ്, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ നേതാവിനോടോ അല്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരോ അവരെ പിന്തുണയ്ക്കും. കേരളത്തിന് കേരളത്തിന്റെ പുറത്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ പിണറായിയെ കാണുന്നില്ല, കേരള മുഖ്യമന്ത്രിയെയും കേരളത്തെയുമേ കാണുന്നുള്ളൂ. അത് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം എനിക്കില്ല. അതുപോലെ രാഷ്ട്രീയ വിമർശനത്തോട് താല്പര്യവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഈ ബജറ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോസ്റ്റ് അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നെ പോലെയുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശമ്പളത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ബദൽ നിർദ്ദേശം വെച്ചിരിക്കുന്നു. 2030 അദ്ദേഹം മന്ത്രിയായാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സരസമായാണ് മന്ത്രിയാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം 2030 മന്ത്രിയാവണം എന്ന് തന്നെയാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ ഗൗരവമേറിയ വിഷയം ഇങ്ങനെയാണ്. ബജറ്റ് കാളയെ ആര് പിടിക്കും? അപ്പോൾ കേരള ബജറ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെയല്ലേ ബജറ്റ് വന്നത്? വായിക്കാൻ സമയം കിട്ടിയില്ല, വായിക്കാതെ കമൻറ്റ് പറയാൻ ഞാൻ ചാനൽ ചർച്ചക്കാരനൊന്നുമല്ലല്ലോ. എന്നിട്ട് വായിച്ചോ ഉവ്. എന്നിട്ട് പൊതുവെ പത്രക്കാരും ചാനൽ ചർച്ചക്കാരും ഒക്കെ പറഞ്ഞ അപ്പാടെ നികുതി കൂട്ടിയ ബജറ്റ് എന്നാണ്. വില കൂട്ടാത്ത ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് ധനകാര്യമന്ത്രിയുടെ അഡ്രസ്സും കൊടുത്തു ട്രോളർമാർ. നികുതി വർധനവിൻ്റെ മൊത്തം തുക ഏതാണ്ട് 3000 കോടി രൂപ വരുമെന്ന് എവിടെയോ വായിച്ചു. ബജറ്റിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് താഴെ പറയുന്നതാണ്. 2020-21 ശമ്പളവും പെൻഷനും നൽകാനായി വേണ്ടി വന്നത് 46,754 കോടി രൂപയായിരുന്നെങ്കിൽ 2021-22 എത്തിയപ്പോൾ അത് 71,393 കോടി രൂപയായി ഉയർന്നു. ഇതാണ് അദ്ദേഹത്തെ ഞെട്ടിച്ചത്. ഇത് ആ ബജറ്റിൻ്റെ അന്നു തന്നെ ഞാൻ ഞെട്ടലോടുകൂടി പ്രേക്ഷകരുടെ മുമ്പിൽ ചർച്ചയ്ക്കിട്ടിരുന്നു. ഇത് വലിയ ഞെട്ടലുണ്ടാക്കേണ്ട കാര്യമാണ്. മാധ്യമങ്ങൾ വിലക്കയറ്റ ചർച്ചയിൽ മറന്നുപോയ കാര്യമാണ്. വിലക്കയറ്റം ചർച്ച ചെയ്യണം. പക്ഷേ ഒറ്റ വർഷം കൊണ്ട് ശമ്പളം എങ്ങനെ ഏതാണ്ട് ഇരട്ടിയായി എന്നത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല? ഈ ഒറ്റ വർഷത്തിൽ ശമ്പള പെൻഷൻ ചെലവിൽ 25,000 കോടി വർധനവോ? അതായത് 52% വർധനവ്. KSRTCക്കുള്ള 1,000 കോടിക്ക് മുകളിലുള്ള തുക വേറെ. ഇത് കൃത്യമായി കണക്കാണെന്ന് എനിക്കിനിയും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കാം. ലോകത്തിൽ ഒരു സംവിധാനത്തിനും ഇത്തരത്തിലുള്ള ഒരു ശമ്പള പെൻഷൻ ബാധ്യതയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു സ്വകാര്യ സംവിധാനമായിരുന്നെങ്കിൽ എപ്പോൾ പൂട്ടിക്കെട്ടി എന്ന് ചോദിച്ചാൽ മതി. ഈ കണക്ക് ശരിയാണെങ്കിൽ ഞാൻ ധനകാര്യമന്ത്രിയാകുമ്പോൾ ഇതാണ് ആദ്യം കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം. ഇത് കൈകാര്യം ചെയ്താൽ മറ്റുള്ള കാര്യങ്ങളിൽ ഒക്കെ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകും. അന്തമില്ലാതെ കുതിച്ചു കയറുന്ന ശമ്പള പെൻഷൻ ചെലവുകളെ ചെറുതും വലുതുമായ നികുതികൾ ചുമത്തി നേരിടാൻ സാധിക്കില്ല. കാളയുടെ കൊമ്പിൽ നേരിട്ട് പിടിക്കുകയേ മാർഗമുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ വലുപ്പം കുറയ്ക്കണം. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൻ്റെ 10 ഇരട്ടി ജനസംഖ്യയുണ്ട് അമേരിക്കയിൽ. അവിടുത്തെ സർക്കാരിൻ്റെ ബജറ്റ് ഏതാണ്ട് $7 ട്രില്യൺ. കേരളത്തിലെ ബജറ്റിൻ്റെ ഏതാണ്ട് 500 ഇരട്ടി. ആ വ്യത്യാസം ആദ്യം ശ്രദ്ധിക്കുക. 10 ഇരട്ടി ജനസംഖ്യ, 500 ഇരട്ടി ശക്തമായ സമ്പദ് വ്യവസ്ഥ. എന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിൻ്റെ ക്യാബിനറ്റിൽ 15 മന്ത്രിമാരാണുള്ളത്. എന്തിനാണ് നമുക്കിത്രയും മന്ത്രിമാർ? വകുപ്പുകൾ, ജീവനക്കാർ. അദ്ദേഹം ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റിന് 15 മന്ത്രിമാരേ ഉള്ളൂ. എന്നാൽ കേരളം പോലൊരു ചെറിയ നാടിന് 21 മന്ത്രിമാരും ക്യാബിനറ്റ് പദവിയുള്ള 8-10 പേരും
അവർക്കെല്ലാം ആവശ്യത്തിലധികം പേഴ്സണൽ സ്റ്റാഫും. ഇതിന് രാഷ്ട്രീയ കാരണങ്ങൾ കാണും, പക്ഷേ സാമ്പത്തികമായ കാരണങ്ങൾ ഇല്ല. ഇത് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബജറ്റ്. നമുക്ക് 2030 പറ്റി ചിന്തിക്കാം. ബ്രാക്കറ്റിൽ 29 ഞാൻ പെൻഷനാകും, അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമുണ്ടല്ലോ. അന്ന് നമുക്ക് ഇന്നത്തേതിൻ്റെ പകുതി മന്ത്രിമാർ മതി, വകുപ്പുകൾ ഇപ്പോഴത്തതിൻ്റെ മൂന്നിലൊന്ന് മതി. അതായത് അദ്ദേഹം മന്ത്രിയാകുന്ന 2030 മന്ത്രിമാർ പകുതി മതി, ഏതാണ്ട് 10 പേർ മതി, വകുപ്പുകൾ ഇപ്പോഴുള്ളതിൻ്റെ മൂന്നിലൊന്ന് മതി. ഓരോ വകുപ്പിൻ്റെയും കീഴിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കി 4-ൽ 1 പോലും ആക്കാം. യൂണിവേഴ്സിറ്റി 1 മതി എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ 2030 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ളതിൻ്റെ 4-ൽ 1 ആളുകളെ കൊണ്ട് ഇപ്പോൾ നൽകുന്നതിൽ മെച്ചമായ സേവനം ജനങ്ങൾക്ക് നൽകാം. അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശക്തമായി വരികയാണ്. അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാൽ നമുക്കിപ്പോഴുള്ള ആളുകളുടെ ആവശ്യമില്ല. യുവാക്കളുടെ തൊഴിലില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൻ്റെ വലിപ്പം നിലനിർത്തേണ്ട ഒരു കാര്യവുമില്ല. കേരളത്തിൽ 1 വർഷം 20,000 സർക്കാർ ജോലികളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മ, അതിന് പരിഹാരമുണ്ടാക്കും, 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ 1 വർഷം ആകെപ്പാട് നിയമിക്കാൻ കഴിയുന്നത് 20,000 പേരെയാണ് എന്ന് നമ്മൾ മറന്നുപോകുന്നു. അതിനുവേണ്ടിയാണ് 21 PSC അംഗങ്ങളും ഏതാണ്ട് 1,700-ലധികം PSC ജീവനക്കാരും നിരവധി PSC റീജിയണൽ ജില്ലാ ഓഫീസുകളുമായി കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കുന്നത്. 20 വർഷം മുൻപേ ഓരോ വർഷവും സ്കൂളിലെത്തിയത് 5 ലക്ഷം പേരാണ്. അപ്പോൾ യുവജനങ്ങളുടെ 5% പോലും സർക്കാർ ജോലിയില്ല. സർക്കാർ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ തൊഴിലില്ലായ്മയുടെ കണക്കിൽ അതൊരു ചെറിയ ശതമാനം മാറ്റമേ ഉണ്ടാക്കൂ. തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം സർക്കാർ ജോലിയിൽ അല്ല കിടക്കുന്നത്. അതായത് 1 വർഷം 5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 20,000 പേർക്ക് മാത്രം തൊഴിൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് തൊഴിൽ കൊടുത്ത് ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. കേവലം 5% പേരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് സർക്കാർ ഉദ്യോഗം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. സർക്കാർ ജോലികളുടെ എണ്ണം മാത്രമല്ല, ശമ്പളവും മാറ്റണം. 2030 ആകുമ്പോഴേക്കും നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ലഭിക്കുന്ന ശമ്പളം കേരളത്തിലെ തൊഴിൽ കമ്പോളത്തിൽ ലഭിക്കുന്ന ശമ്പളവുമായി നേരിട്ട് ബന്ധിപ്പിക്കണം. ഇതാണ് ഏറ്റവും ശക്തമായ നിർദ്ദേശം. അതായത് ഡിമാൻഡ് സപ്ലൈ തിയറിയാണ് എല്ലാത്തിനും ആധാരം. നമ്മുടെ നാട്ടിൽ സ്വകാര്യ മേഖലയിൽ ശമ്പളം നിശ്ചയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ തിയറി അനുസരിച്ചാണ്. ഒരു തൊഴിലിന് ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണെങ്കിൽ, തൊഴിലാളികൾ കുറവാണെങ്കിൽ ശമ്പളം കൂടും. തൊഴിലാളികളുടെ എണ്ണം കൂടുതലാണ് എന്നാൽ തൊഴിലെണ്ണം കുറവാണെങ്കിൽ ശമ്പളം കുറയും. ഇതാണ് ഏറ്റവും മര്യാദയ്ക്കുള്ള ഫോർമുല. അത് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ മേഖലയിലും നടപ്പിലാക്കിക്കൂടാ? ഉദാഹരണത്തിന്, സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകർക്ക് ലഭിക്കുന്ന ശരാശരി ശമ്പളത്തിൻ്റെ തുല്യമോ കുറച്ച് താഴെയോ ശമ്പളം മാത്രമേ സർക്കാർ അധ്യാപകർക്ക് കൊടുക്കേണ്ടതുള്ളൂ. കാരണം സർക്കാരിൽ ജോലി സ്ഥിരതയും പെൻഷൻ സംവിധാനങ്ങളും ഉണ്ടല്ലോ. ആദ്യത്തെ ചോദ്യമാണ്. അതായത് സ്വകാര്യ സ്കൂളുകളിലും കോളേജുകളിലും കൊടുക്കുന്ന ശമ്പളം എത്രയോ അതിൽ താഴെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ സർക്കാർ ഉദ്യോഗത്തോടുള്ള കടിപിടി അവസാനിക്കും. അവിടെ പെൻഷനുമുണ്ട്, ജോലി സ്ഥിരതയുമുണ്ട് എന്നത് മറക്കരുത്. പഞ്ചായത്തിലെ ക്ലർക്ക് മുതൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുടെ ശമ്പളം വരെ ഇത്തരത്തിൽ മാർക്കറ്റുമായി ബന്ധിപ്പിക്കണം. അപ്പോൾ ഏറെ സർക്കാർ ജോലികളുടെ ശമ്പളം കുറയും, സർക്കാർ ജോലികളോടുള്ള ഭ്രമം പോകും, പിൻവാതിലിലൂടെ കയറിപ്പറ്റാനുള്ള ശ്രമം ഇല്ലാതാകും, PhD കഴിഞ്ഞവർ ഗുമസ്തരാകാൻ ശ്രമിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ ഒഴിവാകും, മാനുഷിക നൈപുണ്യത്തിൻ്റെ ദുരുപയോഗം അവസാനിക്കും. അതേസമയം തന്നെ ഏറെ നൈപുണ്യമുള്ളവർക്ക് കമ്പോള നിലവാരത്തിലും ഏറെ കുറഞ്ഞ ശമ്പളമാണ് സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ളത്. സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, എയർപോർട്ട് മേധാവികൾ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ, ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർ എന്നിങ്ങനെ കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രിൻസിപ്പലിന് കിട്ടുന്ന ശമ്പളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കിട്ടുന്നില്ല. ഞാൻ ഈ സർക്കാർ ഡോക്ടർമാരുടെ ശമ്പളക്കാര്യം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഡോക്ടർമാർക്ക് ശമ്പളത്തിന് പുറമെ കൈക്കൂലി വാങ്ങേണ്ടി വരുന്നത് പോലും അവരുടെ ശമ്പളക്കുറവ് കൊണ്ടാണ്. അവർക്ക് വലിയ ശമ്പളം കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പ്രത്യേക കഴിവുകളും പ്രസ്ഥാനങ്ങൾ നയിക്കാനുള്ള അറിവും പരിചയവും ഉള്ളവരുടെ ശമ്പളം കൂടും. ഉദാഹരണത്തിന്, നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം അറിയാവുന്നവർക്ക് ലോകോത്തര ശമ്പളം നൽകേണ്ടി വരും. അവർ സർക്കാർ സംവിധാനങ്ങളിൽ എത്തും, പരിചയമുള്ളവർ പ്രസ്ഥാനങ്ങൾ നയിക്കാൻ എത്തും. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നന്നാകുമ്പോൾ പൊതുകമ്പോളത്തിലെ ശമ്പളം കൂടും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം സ്വാഭാവികമായും കൂടുമല്ലോ. ഈ സംവിധാനത്തിനൊരു ഗുണമുണ്ട്. കേരളത്തിലെ പൊതുസമ്പദ് വ്യവസ്ഥ നന്നാകണമെന്നൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ആഗ്രഹം വരും. ഇപ്പോഴത്തെ കണക്കിന് ഒരു പ്രസ്ഥാനം വരുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അത് മാറും, മാറണം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. കേരളത്തിലെ ഏറ്റവും ശക്തമായ യൂണിയൻ സംവിധാനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെയാണ്. പക്ഷേ ജനാധിപത്യം എന്നുള്ളത് അക്കങ്ങളുടെ അംഗം കൂടിയാണല്ലോ.
കേരളത്തിലെ ജനസംഖ്യയുടെ 2% താഴെയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം. ഒരു വർഷം 20,000 പേർക്കാണ് പി എസ് സി നിയമനം നൽകുന്നത്. നമ്മുടെ യുവാക്കളുടെ 5% താഴെ. ഈ ആളുകൾ വിചാരിച്ചാൽ സർക്കാർ സംവിധാനത്തെ കുറച്ചുനാൾ ഒക്കെ സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ജനാധിപത്യത്തിൽ അവരുടെ എണ്ണത്തിൻ്റെ ബലമേ അവർക്കുള്ളൂ. കേരളത്തിൻ്റെ പൊതു താല്പര്യവും ബഹുഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹവും സർക്കാരിൻ്റെ വലിപ്പം കുറയണം. നികുതി വരുമാനം കൂടുതൽ, വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം ചെലവാക്കണമെന്നുമാണ്. ഓരോ വർഷവും എത്ര നികുതി കിട്ടുന്നുവോ അത്രയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള ചെലവ് കുറയും എന്നൊരു നയമെടുത്താൽ തന്നെ അതൊരു മുന്നോട്ടുള്ള കാൽവെൽപ്പായിരിക്കും. തൽക്കാലം ബജറ്റിൽ അതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നുമില്ല. 2030 മുരളിത്തുമാറുകൂടി സ്വപ്നം കാണുന്ന കിണാശേരി വളരെ സുന്ദരമായ നിർദ്ദേശമാണ്. വാസ്തവത്തിൽ അടിയന്തരമായി പൊളിച്ചെഴുത്തു നടത്തേണ്ട, ആം ആദ്മി പോലെയുള്ള 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യമാണിത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം സ്വകാര്യ സ്ഥാപനങ്ങളുടെ ശമ്പളവുമായി മാർക്കറ്റിൽ മത്സരിക്കാൻ വിടണം. അങ്ങനെ വരുമ്പോൾ സർക്കാർ ഉദ്യോഗത്തോടുള്ള കമ്പം തീരും, പിൻവാതിൽ നിയമനവും അഴിമതിയും അവസാനിക്കും. നല്ല കഴിവുള്ളവർക്ക് സർക്കാർ മേഖലയിലേക്ക് വരാൻ കഴിയും. മത്സരം ശക്തമാവുമ്പോൾ സർക്കാർ മേഖലയിലും ശമ്പളം ഉയരും. അസാധാരണമായ നിർദ്ദേശം മുമ്പോട്ട് വെച്ച മുരളിച്ചേട്ടന് നന്ദി. അദ്ദേഹം കേരളത്തിന്റെ വെറുമൊരു മന്ത്രിയല്ല, മുഖ്യമന്ത്രി തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.